വസ്സലാത്തു വസ്സലാമു അലഹമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമൊക്കെ നേരിടേണ്ടി വരാറുണ്ട് അത് നന്മ കൊണ്ടും തിന്മ കൊണ്ടുമൊക്കെ നമ്മെ തേടിയെത്താറുണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിച്ചാലും അവന് ഏത് പ്രതിസന്ധികളിൽ അകപ്പെട്ടാലും അതിൽ പതറിപ്പോകാതെ അവന് പിടിച്ചു നിൽക്കാൻ കഴിയണം പലരും ധരിച്ചു വച്ചിട്ടുള്ളത് വിശ്വാസവും നല്ല ഭക്തിയും കൃത്യമായി ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട് എന്നതുകൊണ്ട് പരീക്ഷണങ്ങൾക്ക് വിധേയരാവുകയില്ല എന്നാണ് അത് ശരിയല്ല നമുക്കറിയാം ഏറ്റവും ശക്തമായി പരീക്ഷണത്തിന് വിധേയരായവർ അത് പ്രവാചകന്മാരും പിന്നീട് ശ്രേഷ്ഠതയിൽ അവരോട് അടുത്തവരുമാണെന്ന് റസൂൽ സലഹു വചനങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നബി ചോദിക്കപ്പെട്ടു ഏറ്റവും ഏറ്റവും കൂടുതൽ ശക്തിയായി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ല നൽകിയിട്ടുള്ള മറുപടി അൽ അംസൽ എന്നാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ശക്തിയായി പരീക്ഷിക്കപ്പെടുന്നവരെ അത് പ്രവാചകന്മാരാണ് പിന്നീട് അവരോടടുത്തവരും അവരോടടുത്തവരുമാണ് അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ എന്നുള്ളത് അതവന്റെ ദലാഇലുൽ അതവൻ്റെ അവന്റെ മഹത്വത്തിനുള്ള അടയാളവും തെളിവുകളുമാണ് അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഹദീഫിൽ പറഞ്ഞു ആർക്കെങ്കിലും നന്മ വരണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ അയാൾ അള്ളാഹു പരീക്ഷിക്കുന്നതാണ് അപ്പോ ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സിനെ പതറാതെ നിയന്ത്രിച്ചു നിർത്തി നമുക്കുണ്ടായിട്ടുള്ള ആ മുസീബത്തുകൾ സഹിക്കുവാനുള്ള കഴിവിനാണ് അ സബർ അഥവാ ക്ഷമ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു സുബേന ഹോവത്താല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ത്ര പ്രതിഫലം അസുബനഹുൽ അവർക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു മാത്രവുമല്ല ഇങ്ങനെ ക്ഷമിക്കുന്നവരുടെ വിശേഷണമായിട്ട് പരിശുദ്ധ ഖുറാൻ പറഞ്ഞത് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തീന ഇതാ തങ്ങൾക്ക് വല്ല ആപത്തും വാദിച്ചു കഴിഞ്ഞാൽ അവർ അഥവാ ആ ക്ഷമാശീലർ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ അധീനത്തിലാണ് ആ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എന്നായിരിക്കും അതേപോലെ തന്നെ ക്ഷമിക്കുന്നവർക്കുള്ള മറ്റൊരു സന്തോഷ വാർത്തയാണ് എന്ന് തുടങ്ങുന്ന ഹദീസിൽ ഒരു മുസ്ലിമിന് വല്ല ക്ഷീണമോ രോഗമോ ദുഃഖമോ അസുഖമോ ബാധിച്ചു കഴിഞ്ഞാൽ അതുവഴി അള്ളാഹു അവന്റെ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കും എത്രത്തോളം അവന്റെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നതായാലും ശരി അത്ര ചെറിയ ഒരു വേദനയാണ് അവൻ അനുഭവിക്കുന്നതെങ്കിലും അതുമൂലം അവന് പാപമോചനം അള്ളാഹു നൽകുന്നതാണ് എന്ന് റസൂൽഹു അലൈവസ് നമ്മൾ അറിയിച്ചു തരികയാണ് ആ പാപമോചനം ചെറുതല്ല റസൂല പറഞ്ഞത് മാമിൻ മുസ്ലിമിൻ അദംിൻ മറവിൻ ഒരു രോഗമോ മറ്റു വല്ല ദുരിതമോ ഒരു മുസ്ലിമിനെ ബാധിക്കുകയാണെങ്കിൽ ഇല്ല ഹത്താഹുബിഹി അള്ളാഹു അയാളുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്നതാണ് ഏതുപോലെ ഒരു വൃക്ഷം അതിൻ്റെ ഇലകൾ കൊഴിക്കുന്നത് പോലെ അവൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ പാപങ്ങൾ അള്ളാഹു സുബാന കൊഴിച്ചു കളയുന്നതാണ് മായ്ച്ചു കളയുന്നതാണ് അതുകൊണ്ടാണ് റസൂലി വസ്സലാം പറഞ്ഞത് ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയാണ് എന്താണ് അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഗുണം ചെയ്യുന്നു ഒരു സത്യവിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും അതുണ്ടാവുകയില്ല എന്നിട്ടോ ഇൻസറ അവന് സന്തോഷകരമായിട്ടുള്ള വല്ലതും ഉണ്ടായാൽ അവൻ അള്ളാഹുവിന് നന്ദി ചെയ്യുകയായി നേരെ മറിച്ചോ ോഷകരമായിട്ടുള്ള വല്ലതും അവനെ ബാധിച്ചാൽ അവൻ ക്ഷമിക്കുകയും ചെയ്യും അപ്പോൾ ഫക്കാൻ അല്ലാഹു അതും അവന് ഗുണകരമായി തീരുന്നതാണ് അപ്പൊ ഇത് മാത്രമല്ല ഇതിലേറെ മഹത്വങ്ങൾ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് എന്നാൽ ഒരു ചെറിയ വേദനയോ പ്രയാസമോ വരുമ്പോഴേക്കും രോഗത്തെയും ചിലപ്പോൾ അള്ളാഹുവിനെ തന്നെയും ശപിക്കുന്ന വർത്തമാനങ്ങൾ ചിലയാളുകളിൽ കാണാൻ സാധിക്കും തൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് അതിനെ പഴിക്കുകയും കരഞ്ഞു കഴിഞ്ഞുകൂടുകയും അതേപ്രകാരം തന്നെ ശാപവാക്കുകൾ കൊണ്ട് അപഹസിക്കുകയും ചെയ്യുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇതല്ല നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് ആ പ്രയാസങ്ങളുടെ വേളയിൽ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷമിക്കുകയും അള്ളാഹു സുബാന ഹുവത്താല അതിലൂടെ നമുക്ക് നൽകുന്ന ആ പ്രതിഫലം കരസ്ഥമാക്കുകയുമാണ് ചെയ്യേണ്ടത് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള ശക്തിയും മനോധൈര്യവും അള്ളാഹു നൽകുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു Ariyuga, Aryukuga Nirvari Peace Radio Tune to reality